ഡിയേഴ്സ് നജ്വാസ് വൈബ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ അലക്ക് സോപ്പ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കെമിക്കൽ കിറ്റ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ കണ്ടോ അറുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും ഇതുപോലത്തെ ഒരു അലക്ക് സോപ്പ് ഉണ്ടാക്കണ കിറ്റ് കെട്ടോ ഈ കെമിക്കൽ കിറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു പേപ്പറും കിട്ടും ഈ പേപ്പറിനകത്ത് എങ്ങനെയാണ് ഈ സോപ്പ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ചിലർക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് കാണാം എന്നിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക ട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ഉപ്പ് പോലത്തെ ഉപ്പും കല്ലില്ലേ അതുപോലത്തെ ക്രിസ്റ്റൽ ടൈപ്പിലുള്ള ഒരു പാക്കറ്റ് ഉണ്ട് അത് കാസ്റ്റിക് സോഡയാണ് അത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കണം നേരത്തെ അതങ്ങനെ മെൽറ്റ് ആയി വരുന്നവരെ അത് ഒന്ന് കലക്കി വെക്കണേ ഇപ്പോൾ ഞങ്ങൾ പഴയ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടേ ഒരു ലിറ്ററിൻ്റെ ഉണ്ടല്ലോ അതിൽ വെള്ളം നിറച്ചിട്ട് അതാണ് കേട്ടോ അളവിൻ്റെ എടുത്തത് അതിൽ കിന്നിട്ട് നമ്മൾ കാസ്റ്റിക് സോഡ സോഡിടുകയാണ് ചെയ്തേണ്ടത് ആ കാസ്റ്റിക് സോഡ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റിക് സോഡയ്ക്ക് വെള്ളത്തിൽ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ് അത് മേത്താവണത് അത്ര നല്ല കാര്യമല്ല ഗ്ലൗസ് ഇട്ടിട്ടൊക്കെയാണ് ഈ പണി പണിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഗ്ലൗസ് ഇല്ലാത്ത കാരണം അത് കൈകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ല ചൂടുണ്ടത് പിന്നെ ഇത് നേത്തായി കഴിഞ്ഞാൽ നല്ല പൊള്ളലും ഉണ്ടാവും പിന്നെ ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാകും അപ്പോൾ കുട്ടികളൊക്കെ എടുത്തുനിന്ന് അങ്ങോട്ട് മാറ്റി നിർത്താം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കുക ഇളക്കിയിട്ട് ഇത് മെൽറ്റ് ആയിട്ട് സാധാരണ വെള്ളം പോലെ ഉണ്ടാവും അപ്പോൾ എന്നിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് ചൂടാറുന്നവര് ഒന്ന് നന്ന മാറ്റി വെക്കണം കേട്ടോ കുട്ടികൾക്ക് കിട്ടണത്തൊന്നും വെക്കാൻ പാടില്ലേ ഞാൻ കാസ്റ്റിക് സോഡ തണുക്കുമ്പോഴത്തേന് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഉണ്ട് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കിയിട്ട് എയിലാണോ ഒഴിച്ച് വെക്കണ ആ പാത്രത്തിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി വെക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ റബ്ബർ പാൽ ഒഴിച്ച് വെക്കണ ഒരു ഡിഷുണ്ട് അതിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം അതിൽ കുറച്ച് നെയ്യ് തടി വെച്ചു ഇപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താണ് ഈ നെയ്യൊക്കെ പാടൊക്കെ കൊണ്ടുപോയിട്ട് സോപ്പ് ഉണ്ടാക്കണതെന്ന് കേട്ടോ ഇത് എന്താ വെച്ചാൽ ഡാൾഡയാണേ ഇത് എക്സ്പയർ ആയ ഡാൽഡ ഒരാൾ തന്നതാണ് അപ്പം അത് വെറുതെ കളയണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അല്ലാതെ നെയ്യ് നെയ്യെടുത്തിട്ടൊന്നും ആരും സോപ്പ് ഉണ്ടാക്കാൻ നിൽക്കരുത് പഴയ എണ്ണയല്ലേ പഴയ പിന്നെ പൊരിച്ച ബാക്കിയുള്ള എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് അലക്ക് സോപ്പ് ഉണ്ടാക്കണത് അപ്പം ഇത് നെയ്യ് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നത് എക്സ്പയർ ആയിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പറ്റാമെന്ന് വിചാരിച്ചിട്ട് ഈ സോപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് സത്യത്തിൽ ഈ നെയ്യ് കണ്ടപ്പോഴാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാമെന്നുള്ളൊരു ഐഡിയ തന്നെ ഉണ്ടായത് അല്ലെങ്കിൽ ഇത് കളയണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഒന്നര ലിറ്റർ ഓയിലും ആണ് കേട്ടോ ഈ ഒരു കിറ്റിലുള്ള സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഇത് ഒരു ലിറ്ററിൻ്റെ പാക്കറ്റാണ് ഇനി ചെറിയൊരു പാക്കറ്റും കൂടി ഉണ്ട് അതും കൂടെ കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത് ഈ നെയ്യ് ഇങ്ങനെ തന്നെ ഒഴിച്ചുംങ്ങാണ്ടല്ല കേട്ടോ സോപ്പ് ഉണ്ടാക്കുക ഇതൊന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ആക്കിയിട്ട് വേണം സോപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങളത് ചൂടാക്കി കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് വർത്താനം കൂടിയും പറഞ്ഞു നിന്നപ്പോൾ തന്നെ അത് വീണ്ടും കട്ട് ചെയ്യിട്ടോ അപ്പോൾ അത് നോക്കണ്ട നിങ്ങൾ അത് ചൂടാക്കിയിട്ട് വേണം ചെയ്യാൻ പിന്നെ ഈ ക്ലാസ്സിലുള്ള എന്താണെന്നറിയോ നമുക്ക് ഈ സോപ്പിലേക്ക് ചേർക്കേണ്ട കളറാണ് അത് ചെറിയൊരു കുപ്പിയിലേക്കാരം അത് നമ്മളൊരു ഗ്ലാസ്സിൽ കിട്ടിട്ട് അതിൽ കുറച്ച് എണ്ണ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ആ ചൂടാക്കുമ്പോൾ ആ കളർ അതിൽ മെൽറ്റ് ആയി കിട്ടും എന്നിട്ട് അത് നമുക്ക് ആ ഓയിലേക്ക് ഒഴിച്ചെടുക്കുക ഇതാണ് നമ്മളെ സോപ്പിൻ്റെ കളർ കിട്ടും അത് പല കളറിലും കിട്ടും നമ്മളിപ്പോൾ ഇത് ഓറഞ്ച് കളറിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലോണം മിക്സ് ആവണ വരെ ഇളക്കണം കേട്ടോ എല്ലായിടത്തും കൂടി ആവണം അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തിട്ടൊന്ന് ചെയ്യട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ തണുപ്പിച്ച് വെച്ച ക്ലാസ്റ്റിക് ഉണ്ടല്ലോ അത് ഇതിക്ക് പതുക്കനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ മേത്ത്ക്ക് തെറിക്കും കണ്ണിൽക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ അത്ര വലിയ നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് പതുക്കനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ മിക്സിങ് എന്ന് പറയുന്നത് ഇതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എത്രത്തോളം നന്നായി നമ്മൾ മിക്സ് ചെയ്യണോ അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ടിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കിറ്റ് ഉണ്ടല്ലോ കെമിക്കൽ കിറ്റ് അതിനകത്ത് ബി എന്ന് പറയുന്ന ഒരു കിറ്റ് ഉണ്ടാവും അതിൽ എ ബി ചിലതിൽ ഒന്ന് രണ്ട് എന്നൊക്കെ ഇട്ടിട്ട് ആയിരിക്കും നമ്പർ തരിക അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ബി എന്ന് പറയുന്ന ഒരു കിറ്റ് ഉണ്ടല്ലോ അതാണ് ഇതിൽക്ക് ആദ്യമായിട്ട് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഇത് പൊടി രൂപത്തിലുള്ള ഒരു കെമിക്കലാണ് കേട്ടോ ഇത് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണേ അത് ഇടുന്നതിന് അനുസരിച്ച് വേറൊരാൾ ഇളക്കാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം കട്ട പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മിക്സ് ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ട് നന്നായി ഇളക്കുക നന്നായിട്ട് മിക്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏന്ന് പറയുന്നൊരു കിറ്റാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ആ കിറ്റ് ഓയില് ടൈപ്പിലുള്ളൊരു കിറ്റാണ് കേട്ടോ അപ്പം അത് ഒഴിച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ ഇളക്കി 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 ഞങ്ങൾ കൈ മാറി മാറി ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ കാരണം അത്രയും ടൈം ഇത് നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ല ഒരു ക്രീം പരുവത്തിലാവും ഇതുപോലെ നല്ല ക്രീം പരുവത്തിലായതിനു ശേഷമാണ് നമുക്കിത് മോൾഡിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ക്രീം പരുവത്തിലാവുമ്പോൾ നമ്മൾ നേരത്തെ എണ്ണ തടി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ ആ പാത്രത്തിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല നീട്ടി പരത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് കുറച്ച് വലിയ പാത്രമായ കാരണം നല്ല ചതുരത്തിലുള്ള പാത്രമായ കാരണം നല്ല സുഖമായിട്ട് സോപ്പ് കട്ട് ചെയ്യാൻ പറ്റി സോപ്പ് ഒഴിക്കാനുള്ള മോൾഡൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ അതൊന്നും ഇല്ല ഇതിപ്പോൾ വെറുതെ ഒന്നും ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അതിന് ഒരു പാത്രം തന്നെ ധാരാളം അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പരത്തി ഒഴിക്കുക നല്ല ക്രീം പരുവത്തിലായിരിക്കും കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ശരിയായി കിട്ടൂല അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണണുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതിങ്ങനെ പരത്തിയിട്ടിട്ട് നമ്മൾ ആ എന്തെങ്കിലും ഒരു മിനുസുള്ള സാധനം കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് പരത്താം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കയ്യും ഒന്ന് പരത്തുന്നത് അത്ര വലിയ നല്ല കാര്യമല്ല എന്തെങ്കിലും ഒരു മിനുസുള്ള കാർഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ അനുസരിച്ച് അതൊന്ന് മിനുസപ്പെടുത്തി കൊടുത്താൽ മതി ഇതിപ്പോൾ കയ്യും കൊണ്ടൊക്കെ ചെയ്യുക എന്നുള്ളത് അത്ര വലിയ നല്ലതൊന്നുമല്ല കേട്ടോ അതങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉണക്കാൻ വെക്കുക ഉണക്കിയിട്ടൊരു ഏഴ് മണിക്കൂറോളം ഇത് ഉണങ്ങിയാലേ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത് ഉപയോഗിക്കണമെങ്കിൽ പിന്നെ മൂന്നാല് ദിവസം കൂടെ കഴിയണം കേട്ടോ ഇതിപ്പം ഞങ്ങളൊരു ഒന്നര ദിവസം കഴിഞ്ഞേ പിന്നെയാണ് ഇത് എടുത്ത് നോക്കിയത് അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ആ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ അടയാളം വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിടിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ വെറുതെ ഒന്ന് വെച്ചിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറുപത് രൂപയുടെ കൊണ്ട് നമ്മൾ ആറ് ബാർ സോപ്പാണ്ട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് ലാഭം തന്നെയാണ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം നല്ല ലാഭം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ